എൻ്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് നേഴ്സറിയിൽ നിന്നാണ്. നേഴ്സറി സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പാട്ടൊക്കെ പാടി തുടങ്ങും. ആദ്യമായിട്ട് നേഴ്സറി കലോത്സവത്തിന് പാടാൻ വരുന്ന ഒരു കുട്ടി. അപ്പൊ നമുക്ക് ഇതിനകത്ത് ആര്യ എന്റെ അമ്മയായിട്ടോ ടീച്ചറായിട്ടോ ഈ ഭാഗത്ത് വേണം. ആണ് ഇന്ന് പൊട്ടി തെറ്റി വീണ്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. നമ്മള് വീട്ടിൽ വെച്ചല്ല നമ്മ അമ്മ അല്ല പറഞ്ഞു തന്നല്ലേ മോനെ. അല്ല അങ്ങനെ പറയരുത്. നീ പറയും ചല 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 മൈക്ക് മൈക്ക് ദാ മൈക്ക്. നമ്മള് വീട്ടിൽ പാടിയത് ഓർമ്മയില്ലേ? പറയല്ലേ എന്റെ കരയില്ല കണ്ണു മഷീക്ക് പോല. കുട്ടിക്കാലത്ത് നമുക്കൊരു ഷൂ വാങ്ങി തരാറുണ്ട് അച്ഛനമ്മമാര്. ഈ ഷൂവിന് ഒരു ശബ്ദം ഉണ്ടോ നടക്കുമ്പോ? ആദ്യമായിട്ട് ഈ ഷൂ ഇട്ടിട്ട് ഒരു കുട്ടി നടക്കുമ്പോ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം വലുതാണോ? അത് നമുക്കൊന്ന് കാണാം. നടന്നു നല്ല ഞാൻ വിചാരിച്ച് പോയി നമ്മളെ കുട്ടിക്കാലത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ആര്യ, നമുക്ക് പലർക്കും ചെവിടി കടിക്കാറുണ്ട് ഇല്ലേ? ചെവിടി കടിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ? പല സൈഡ് അല്ല, എന്നാലും പണ്ട് കാലത്ത് ആളുകൾ കോഴിത്തൂവലിട്ട് അല്ലെങ്കിൽ ഈ കാക്കയുടെ തൂവലിട്ടിട്ട് ആ തൂവലിന്റെ അറ്റം ഇങ്ങനെ ചെവിട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത് ആ സുഖമൊന്നും ബഡ്സിന് കിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ഒരു പ്രായം ചെന്ന ഒരു നമ്പൂതിരിയാണ് ഇത് ചെയ്യണത്. ഒരു തൊട്ടടുത്ത് ആര്യാണ് നിൽക്കുന്ന ആര്യോട് ഞാൻ സംസാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ആര്യ, ഞാൻ പറയണ അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അത് അടുപ്പോ
അതിപ്പോ നാളെ അമ്പത് അതിപ്പോ അരി നാളെ അമ്പത് നാളെ അമ്പത് ശരിയാവോന്ന് തോന്നില്ല. ഇനിയിപ്പുള്ളത് മറ്റന്നാളാ. മറ്റന്നാളിപ്പോ മറ്റന്നാളിപ്പോ മിമിക്രി മഹാമേളയുടെ ഷൂട്ടിങ് അപ്പോ മറ്റന്നാളിപ്പോ ആ ഷൂട്ടിങ് കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ സുഖം അനുഭവിക്കുന്ന ചുവട്ടില് തിരിച്ചിട്ട് സുഖം അനുഭവിക്കുന്ന അതുപോലെ ചില ആളുകൾക്കുള്ള ഒരു ഹോബിയാണ് ഈ മൂക്കിൽ പൊടി വലിക്കുക. മൂക്കുപൊടി വലിച്ചു കഴിഞ്ഞാൽ ഇതും ആദ്യമായിട്ട് വലിക്കുന്ന ഒരാൾക്കൊരു അനുഭവമുണ്ട്. ആദ്യമായിട്ട് ആര്യ എന്നെ പഠിപ്പിക്കുകയാണ് കേട്ടോ, ഈ നമ്പൂരിയെ പഠിപ്പിക്കുക. ആദ്യമായിട്ട് നമ്പൂരി ചെയ്യണം, ഇങ്ങോട്ട് തന്നോളൂ. ആദ്യമായിട്ടാണേ ശീലമില്ല. ആദ്യമായിട്ടാണ് സുഖം അനുഭവിക്കുന്ന അതൊരു പ്രത്യേക സുഖമാണ്. പെട്ടെന്ന് തന്നെ അറിയില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നു, ഇന്ന് ട്രാഫിക് പോലീസ് ഉണ്ട്. നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും അതിൽ ക്ഷീണം സംഭവിക്കാറുണ്ടല്ലോ. അല്ല, എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്, രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്കിന് ചൂട് അസഹ്യമായി ചൂടാണ്. അപ്പോൾ ഈ ട്രാഫിക് പോലീസുമാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് നടു റോട്ടിൽ, അവർക്കൊരു മറയുണ്ടാവും, പക്ഷെ ആ മറ പോലും ചൂടത്ത് ഭയങ്കര ചൂടായിരിക്കും. 8 മണിക്ക് ഒരു ട്രാഫിക് പോലീസ് ട്രാഫിക് പോയിന്റിൽ വന്ന് നിൽക്കുമ്പോൾ അയാൾ ജോലി ചെയ്യുമ്പോൾ വളരെ സ്മാർട്ടായിരിക്കും. ഇതാ ഇതുപോലെ ഇത് 10 മണിയാകുമ്പം ചില വ്യത്യാസങ്ങൾ ക്ഷീണം ഇദ്ദേഹത്തെ ബാധിക്കുകയാണേ. പന്ത്രണ്ട് മണിയാകുമ്പോ നല്ല ചൂടൊക്കെ കൂടി ക്ഷീണം വല്ലാതെ വന്നു. ഒരു മണിയാകുമ്പോ ഡ്യൂട്ടി കഴിയാൻ പോവാണ്. ഒരു മണിക്ക് ആകുമ്പോഴേക്ക് ഉച്ചസ്ഥായിയിൽ എത്തി ക്ഷീണം. അപ്പോഴാ ആക്സിഡന്റ് നടക്കുന്നത്. ഇത് ചെയ്യാം പല രീതിയിൽ. ഈ എല്ലാ ജോലിക്കും ചെയ്യണുണ്ടാവും എന്നുള്ള ഒരു ഇതാണ്. ഈ വീടുകളിലൊക്കെ വേലക്കാരുണ്ടാവുമല്ലോ. വേലക്കാര് പല രീതിയിലാണ്. ചിലർക്കൊക്കെ നല്ല വിവരമായിരിക്കും, ചിലർക്ക് 5 ദിവസം വിവരം ഉണ്ടാവില്ല. എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ കാണിക്കും. എങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അത് അബദ്ധമായിട്ട് ചെയ്യുള്ളൂ. വേലക്കാരന് വരുന്ന ഫോണിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ് അങ്ങേ തലക്കെന്ന് പറയുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പോകണം. ഹലോ ഹലോ ഇങ്ങനെ പല രീതിയിൽ ഒരു സന്തോഷത്തിൽ തുടങ്ങിയിട്ട് സന്തോഷത്തിൽ അവസാനിപ്പിക്കുന്ന ഒരുപാട് ഫോൺ കോളുകൾ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പാട്ട് കൂടി പാടാം. ഈ പാട്ട് ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു പാട്ടാണ്. ഓക്കെ, ഇത് ഒരു പഴയകാല പിന്നെ ഒരു നാടൻ പാട്ടാണ്. ഈ നാടൻ പാട്ടിൽ ഒരുപാട് തമാശയുണ്ട്. മുള്ളിൻ്റെ മുന കൊണ്ട്
മൂന്ന് കുളം കൊത്തി ഞാൻ, രണ്ട് കുളം പൊട്ട, ഒന്നില് വെള്ളമേയില്ല. മുള്ളിൻ്റെ മുന കൊണ്ട് മൂന്ന് കൊള്ളം കൊത്തി ഞാൻ, രണ്ട് കൊള്ളം പൊട്ട, ഒന്നില് വെള്ളമേയില്ല. വെള്ളമില്ല കുളത്തിൽ നിന്ന് മണ്ണ് വരാൻ മൂന്ന് പേര്, രണ്ടാള് ഞൊണ്ടി ഒരുവന് കാലേയില്ല. കാലില്ലാത്തവനക്ക് വെച്ച രശി മൂന്നരശി, രണ്ടരശി പച്ച, ഒന്നു വെന്തതയില്ല. വേവില്ലാത്ത രശിക്ക് വിരുന്നുകാര് മൂന്ന് പേര്, രണ്ടാള് പട്ടിണി ഒരുവനുണ്ടതയില്ല. ഉണ്ണാത്തവനക്ക് പാൽ കുടിക്കാൻ മൂന്നരുമ, രണ്ടരുമ മച്ചി, ഒന്ന് പെറ്റതയില്ല. പേറില്ലാത്തരുമയ്ക്ക് പുല്ല് തിന്നാൻ മൂന്ന് മല, രണ്ട് മല മൊട്ട, ഒന്നില് പുല്ലേയില്ല. പുല്ലില്ല മലയിൽ നിന്ന് തീറ്റ പണം മൂന്ന് പണം, രണ്ട് പണം പൊട്ട, ഒന്ന് എടുത്തതയില്ല. എടുക്കാത്ത പണത്തിന് കാവലാള് മൂന്ന് പേര്, രണ്ടാള് കുരുടൻ ഒരുവന് കണ്ണേയില്ല. കണ്ണില്ലാത്തവനക്ക് കാഴ്ചക്കായി മൂന്ന് കണ്ണട, രണ്ടെണ്ണം പൊട്ട, ഒന്നിന് ചില്ലേയില്ല. ചില്ല് വാങ്ങാൻ ചെന്നപ്പോ ചില്ല് വാങ്ങാൻ ചെന്നപ്പോ ചില്ലുകട മൂന്നെണ്ണം, രണ്ടെണ്ണം പൂട്ടി, ഒന്ന് തുറന്നതയില്ല. ചില്ല് വാങ്ങാൻ ചെന്നപ്പോ ചില്ലുകട മൂന്നെണ്ണം, രണ്ടെണ്ണം പൂട്ടി, ഒന്ന് തുറന്നതയില്ല. കട തുറക്കാൻ ചെന്നപ്പോ കട തുറക്കാൻ ചെന്നപ്പോ കടക്കാര് മൂന്ന് പേര്, രണ്ടാള് ചത്തു ഒരുവൻ ജനിച്ചതയില്ല. മുള്ളിൻ്റെ മുന കൊണ്ട് മൂന്ന് കൊള്ളം കൊത്തി ഞാൻ, രണ്ട് കൊള്ളം പൊട്ട, ഒന്നില് വെള്ളമേയില്ല. മുള്ളിൻ്റെ മുന കൊണ്ട് മൂന്ന് കൊള്ളം കൊത്തി ഞാൻ, രണ്ട് കൊള്ളം പൊട്ട, ഒന്നില് വെള്ളമേയില്ല. തന്താനാദാന തന്തന തന്താന താനന തന്താനാദാന തന്തന തന്താന തന്താനാദാന തന്തന തന്താന താനന തന്താനാദാന തന്തന തന്താന. Okay, thank you.